देखूं मैं तुझे या देखूं कुदरत के नजारे, मुश्किलों में है ये दिल मेरा। माना तेरी सूरत की है चांदी सौ टक्का बिल्लो, मेरे दिल का सोना भी खरा। ये तेरी चांद बालियां है होठों पे ये गालियां, ये तेरी चांद बालियां है होठों पे ये गालियां, सोचने का मौका ना दिया है। मैं तो तेरे केसरिया तेरा इश्क है पिया, रंग जाऊं जो मैं हाथ लगाऊं, दिन बीते सारा तेरी फिक्र में, रैन सारी तेरी खैर मनाऊं। നമ്മളിപ്പോൾ ഒരു കവർ അടയാണ് എടുത്തിരിക്കുന്നത്. അട ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് അരക്കിലോ ശർക്കര ഉരുക്കിയെടുത്ത ശർക്കരപ്പാനിയാണ്. ഇത് തേങ്ങയുടെ ഒന്നാം പാലാണ്. നെയ്യിൽ വറുത്തുകോരിയ അണ്ടിപ്പരിപ്പും മുന്തിരിയും. ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ്. പിന്നെ രണ്ട് ഗ്ലാസ് പശുവും പാലുമാണ് നമുക്ക് വേണ്ടത്. ഇത് 200 ഗ്രാം ചവ്വരിയാണ്. ഇത് നമ്മൾ അടയോടൊപ്പം ഇട്ട് തന്നെയാണ് വേവിക്കുന്നത്. ചിലരാണെങ്കിൽ ഇത് സെപ്പറേറ്റ് വേവിക്കും. നമ്മളിപ്പം അടയുടെ കൂടെ തന്നെ ചവ്വരി ഇട്ടാണ് വേവിക്കുന്നത്. ഇപ്പം നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചേക്കുകയാണ്. ഈ രണ്ടാം പാലിൽ നമ്മൾ അട വേവിക്കാൻ പോവുകയാണ്. ഇതിപ്പം നമ്മൾ രണ്ടാം പാലിൽ അടയിട്ട് അട വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഇപ്പം ചവ്വരിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ചവ്വരിയും അടയും രണ്ടാം പാലിൽ വേവിക്കുകയാണ്. നമ്മളിപ്പോൾ അത് വെന്ത് വരുന്നതിന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് പകുതി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടി ഇടുകയാണ്. ഇപ്പം അടയും ചവ്വരിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ഇപ്പം ഇത് രണ്ടാം പാലിൽ നന്നായിട്ട് കുറുവി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കുകയാണ്. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് വേവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒന്നാം പാലിൽ ഇത് നന്നായിട്ട് കുറുവി വരണം. ഇട്ട് അടയും ചവ്വരിയും നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പശുവും പാൽ ചേർക്കുകയാണ്. ഇപ്പം നമ്മൾ പശുവും പാലും കൂടി ചേർത്ത് ഇളക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നെയ്യിൽ വറുത്ത് കോരിയ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇടാൻ പോവുകയാണ്. നമ്മൾ ആ അടപ്രഥമൻ ഇപ്പം റെഡിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ.